ഈ ശുശ്രൂഷാ മധ്യ ദൈവവചനം നമ്മുടെ പങ്കുവയ്ക്കുന്നത് വന്യ വികാരി ജനറൽ മാത്യു ജോണച്ചനാണ്. അപ്പോൾ അച്ഛനിപ്പോൾ ചട്ടപ്പെട്ട മാർത്തമായിയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മാത്യു ജോണച്ചനെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവവചന പങ്കുവയ്ക്കുന്നതിനായിട്ട് ഈ സമയത്ത് ക്ഷണിക്കുന്നു. അഭിഗണ്യ ഡോക്ടർ മാത്യുസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, NCCIയുടെ പ്രോഗ്രാം സെക്രട്ടറി ഡോക്ടർ എബ്രഹാം മാത്യു അച്ഛൻ, ഇടവകയുടെ വികാരി പ്രസാദ് മാത്യു അച്ഛൻ, വന്യ വൈദികരെ, സഭയുടെ കശീശാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ആശിഷ് ശമാശൻ, വിശ്വാസ സമൂഹമേ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അഭിവന്യ തിരുമേനി, എനിക്ക് നൽകിയ ഈ നിയോഗത്തെ ഒരു വലിയ പദവിയായിട്ട് ഞാൻ കാണുന്നു. തിരുമേനിയോടുള്ള സന്തോഷവും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രിയപ്പെട്ട പ്രസാദ് മാത്യു അച്ഛൻ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. ഞാനും പ്രിയപ്പെട്ട പ്രസാദ് മാത്യു അച്ഛനും ഒരുമിച്ച് പ്രായോഗിക പരിശീലനത്തിന് പോയിട്ടുണ്ട്. മാത്രമല്ല, അച്ഛനെ എനിക്കൊരിക്കലും മറക്കുവാൻ കഴിയില്ല. 93 ഞാൻ ഹൈദരാബാദിൽ വികാരിയായി മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി പോകുമ്പോൾ എൻ്റെ വിസയുമായി ബന്ധപ്പെട്ട് ഞാനൊരു നീണ്ട ക്യൂവിൽ നിൽക്കുകയാണ്. എൻ്റെ മകന് 1.5 പ്രായമേ ഉള്ളൂ. പുറത്ത് ഇറങ്ങാൻ സാധിക്കാത്തൊരു സാഹചര്യം. 3.5 അവർ വിസയുടെ ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ കൊണ്ടുപോയ പണം തികയില്ല. അന്ന് മൊബൈൽ ഫോണില്ല, കോണ്ടാക്ട് ചെയ്യാൻ മറ്റു യാതൊരു മാർഗവുമില്ല. എനിക്കറിയാവുന്ന പ്രസാദ് മാത്യുവിൻ്റെ നമ്പർ മാത്രമാണ്. ഞാൻ പുറത്തുനിന്നൊരു പബ്ലിക് ബൂത്തിൽ നിന്ന് അച്ഛനെ വിളിച്ചു. അച്ഛനോട് പറഞ്ഞു, അച്ഛനവിടെ നിൽക്ക്, 5 ഞാനവിടെ വരാം. അച്ഛൻ എവിടെയോ പോയിരിക്കുക. 4:30 ആയപ്പോൾ അച്ഛൻ പണം കൊണ്ട് തന്ന് എനിക്ക് വിസയ്ക്കുള്ള ക്രമീകരണം ചെയ്തു തന്നു. ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു ജെന്യുവിൻ അച്ഛൻ, മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ എപ്പോഴും കൂടെ ഇരിക്കുന്ന, കരുതുന്ന പ്രിയപ്പെട്ട പ്രസാദ് മാത്യു അച്ഛൻ്റെ മകൻ, മാർത്തോമാ സഭയിലെ ഒരു പട്ടക്കാരനായി തീരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വലിയ നിയോഗ ശുശ്രൂഷയിൽ എനിക്ക് ദൈവവചന ധ്യാനത്തിന് അവസരം ലഭിച്ചതും ഒരു വലിയ പദവിയായിട്ട്, ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അച്ഛൻ്റെ ശുശ്രൂഷയും പ്രിയ പൈതലിൻ്റെ ശുശ്രൂഷയും സഭയ്ക്ക്, ദൈവജനത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:35-38 വാക്യങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട 2 വായിക്കട്ടെ. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ദ ഹാർവസ്റ്റ് ഈസ് പ്ലെൻറ്റിഫുൾ ബട്ട് ദ ലേബറേഴ്സ് ആർ ഫ്യൂ. പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വലിയ നിയോഗ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമേനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹ വൈദികർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. നിയോഗ ശുശ്രൂഷയിലൂടെ സഭയുടെ പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ആശിസ് സെമാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനം ഞങ്ങളുടെ മനസ്സിലെന്നും ഒരു വലിയ വെല്ലുവിളിയായി തീരുവാൻ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ നിൻ്റെ വകയാണ്. നിനക്കായി ശുശ്രൂഷ ചെയ്യുവാൻ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സുന്ദരമായ ഒരു സ്വപ്ന സാക്ഷാത്കാരം. പ്രതീക്ഷയോടെ ദൈവ സന്നിധിയിൽ കാത്തിരുന്ന
ഒരു വലിയ നിയോഗ ശുശ്രൂഷ ഇന്ന് പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. ഉള്ളിൽ എരിഞ്ഞ കനലുകൾക്കും പ്രാർത്ഥനകൾക്കും ജ്വലനം ലഭിക്കുന്ന ഏറ്റവും ധന്യമായ ഒരു നിമിഷമാണ് പ്രിയപ്പെട്ട ആശിഷ് ഷമാസിനെ സംബന്ധിച്ച് പറയുമ്പോൾ. ഈ സ്ഥാനത്തേക്ക് പ്രവേശിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് അല്ല പിന്നെയോ, ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുണ്ട്, പ്രോത്സാഹനമുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ, അവർ നൽകിയ ശിക്ഷണം, ഗുരുക്കന്മാർ നൽകിയ ഉപദേശം, കാലാകാലങ്ങളിൽ ശുശ്രൂഷ ചെയ്ത പട്ടക്കാരുടെ നല്ല നേതൃത്വം, സൺഡേ സ്കൂൾ അധ്യാപകർ, ദൈവത്തെയും സഭയെയും സ്നേഹിക്കുന്ന ദൈവ ജനത്തിൻ്റെ കരുതൽ, തീർച്ചയായിട്ടും ഇതാണ് ഈ വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പിന്നിലുള്ളത് എന്ന് ഈ സമയത്ത് ഞാൻ പറയുന്നു. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ കത്തി എരിയുന്ന ദൈവികതയും യെശയ്യാവിന് ദേവാലയത്തിൽ ലഭിച്ച ഉൾവെളിച്ചവും ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് പൗലൂസിന് ലഭിച്ച ദൈവ അനുഭവവും ജീവിത ദൗത്യത്തിന് പ്രചോദനമായതുപോലെ ഷമ്മാസ് എന്ന പദവിയിൽ നിന്നും കശീശ എന്ന സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ഷമ്മാസിന് വൈദികരുടെയും ദൈവജനത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ഷമ്മാസ് ഒരു 2 ആഴ്ച മാത്രം നിലനിന്ന ഒരു പദവി, എന്നാൽ ദൈവിക ശുശ്രൂഷയുടെ അടിത്തറയാണ് ഷമ്മാസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഷമ്മാസ് എന്ന് പറയുന്ന പദവിയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? പൗരോഹിത്യ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കേണ്ട മേശമേലുള്ള ശുശ്രൂഷയും ദാസ്യ ശുശ്രൂഷയുടെ മുഖമുദ്രയുമാണ് ഈ ഷമ്മാസ് എന്നുള്ള പദവിയിലൂടെ ലഭിച്ചത്. കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ ഈ ഒരു പദവിയിൽ പ്രിയപ്പെട്ട ആശിഷ് ഷമ്മാസൻ ഉണ്ടായിരുന്നു എന്നത് സന്തോഷത്തോടുകൂടെ ഓർക്കുന്നു. പക്ഷെ ഷമ്മാസ് എന്ന് പറയുന്ന ഈ ഒരു പദവി 3 ആഴ്ച കൊണ്ട് തീരുന്നതല്ല പിന്നെയും. സ്തേഫാനോസ് എന്ന് പറയുന്ന ഷമ്മാസിൻ്റെ പിന്തുടർച്ചയാണ് ഈ പ്രിയപ്പെട്ട ഷമ്മാസിന് ലഭിച്ചിരിക്കുന്നത്. ഷമ്മാസ് സ്തേഫാനോസ് എന്ന് പറയുന്ന ഷമ്മാസിൻ്റെ പ്രത്യേകത സ്ഫുടം ചെയ്ത വാക്കുകൾ. ആത്മീയ വിശകലനം കൊണ്ട് ദൈവജനത്തെ ധന്യമാക്കിയ ഒരു വീരയോദ്ധാവ്, ഭയത്തിന് അടിമയല്ലാത്ത ഒരു ദൈവിക മനുഷ്യൻ, മാത്രമല്ല ആരുടെ മുൻപിലും കുനിയാത്ത വളരെ ശക്തമായ ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു സ്തേഫാനോസ്. പ്രത്യാഘാതങ്ങളെ ഭയപ്പെടാതെ സത്യത്തിൻ്റെ ശബ്ദം ഇടിനാദം പോലെ അവതരിപ്പിച്ച സ്തേഫാനോസ് പ്രിയപ്പെട്ട ആശിഷ് ഷമ്മാസിൻ്റെ ജീവിതത്തിൽ ഒരു പ്രചോദനം ആയിരിക്കട്ടെ. യേശു കർത്താവ് കാണിച്ച ദാസ്യ ശുശ്രൂഷയും കർത്താവിൻ്റെ മനസ്സലിവും കാത്തുസൂക്ഷിച്ച് സഭയുടെ നല്ല ഒരു ശുശ്രൂഷകനായിട്ട് തീരുവാൻ ദൈവം സഹായിക്കട്ടെ. പട്ടക്കാരൻ എന്ന് പറയുന്ന ഈ ഒരു പദവി, ഇത് വളരെ ഉത്തരവാദിത്വം നിറഞ്ഞത് ആകുന്നു. ഇതിനെ സംബന്ധിച്ച് ഡോക്ടർ പൗലുസ് മാർ ഗിഗോറിയോസ് തിരുമേനി പറയുന്നത് ഇപ്രകാരമാണ്: അറിവും അനുഭവവും പക്വതയുമുള്ള പട്ടക്കാർ ദൈവ ആഭിമുഖ്യം ഉള്ളവർ ആയിരിക്കണം. എൽഡർ, അതായത് മൂപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ഉത്തരവാദിത്വം വളരെയുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. പ്രതിസന്ധി ഘട്ടത്തിലും നിർണായക തീരുമാനങ്ങളിലും പട്ടക്കാരൻ്റെ വാക്ക് കരുത്തുള്ളത് ആയിരിക്കണം. അതിനാൽ ഒരു പദവി എന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്വത്തിലേക്കുള്ള പ്രവേശനമാണ് പട്ടത്ത ശുശ്രൂഷ എന്ന് പറയുന്നത്. ജസ്റ്റിസ് കുര്യൻ ജോസഫിൻ്റെ വാക്കുകൾ ഈ സമയത്ത് ഞാൻ ഉപയോഗിക്കുകയാണ്: ഈ ലോകത്തിൽ ജീവിക്കുന്നു എങ്കിലും ലൗകികർ ആകരുത്. ആരുടെയും സ്വന്തമാകാതെ എല്ലാവരുടേതും ആകുവാൻ, എല്ലാ വേദനകളിലും പങ്കുചേരുവാൻ, എല്ലാ മുറിവുകളും സുഖപ്പെടുത്തുവാൻ,
മനുഷ്യരുടെ സങ്കടങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ ദൈവ കാരുണ്യവും പ്രത്യാശയും നേടി മനുഷ്യരുടെ ഇടയിൽ ആയിരിക്കുവാൻ, ദൈവാത്മാവിനു വേണ്ടി എരിയുന്ന ഹൃദയം സ്വന്തമാക്കുവാൻ, അനുഗ്രഹിക്കുവാൻ, പഠിപ്പിക്കുവാൻ, പാപം മോചിക്കുവാൻ കഴിയുന്നവർ ആയിരിക്കണം പട്ടക്കാർ. സി ജി അലക്സാണ്ടറച്ചൻ എന്നും മനസ്സിൽ നിൽക്കുന്ന പട്ടത്ത ശുശ്രൂഷയുടെ ഒരു മോഡലാണ്. ഡോക്ടർ മാത്യു ദാനിയലച്ചൻ, പ്രിയപ്പെട്ട സി ജി അലക്സാണ്ടറച്ചനെ കുറിച്ച് എഴുതിയത് ഈ സമയത്ത് ഓർക്കുന്നു. ഒരു സൗമ്യ സാന്നിധ്യം, പുഞ്ചിരിയോടുകൂടെ ആളുകളെ സമീപിക്കുന്നു. ഏത് വേദനയിലും സങ്കടത്തിലുമായിരിക്കുന്നവർക്ക് ആ സൗമ്യ സാന്നിധ്യം, ആ പുഞ്ചിരി ഒരാശ്വാസമാണ്. അതുകൊണ്ട് വൈദികർ ഒരു സൗഖ്യ സാന്നിധ്യം ആയിരിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നു, പറയുകയാണ്, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. വേലക്കാരെ വിളിക്കുന്ന ഒരു ദൈവത്തെ സംബന്ധിച്ചാണ് ലൂക്കോസിൻ്റെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ഇതേ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നമുക്ക് വായിക്കുവാൻ കഴിയും. അപ്പോൾ ഒന്ന്, ദൈവത്തിൻ്റെ വിളി പട്ടക്കാർക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യം എന്ന് ഓർപ്പിക്കുന്നു. എന്താണ് ദൈവ വിളി? കോളിംഗ് ഈസ് എ ഡിവൈൻ എൻകൗണ്ടർ. അതായത് ദൈവ അഭിമുഖീകരണമാണ് ദൈവ വിളി എന്ന് പറയുന്നത്. ക്രിസ്തീയ ശുശ്രൂഷയിൽ ഈ ദൈവവിളി അനുഭവമാകുന്നവർ ഒരിക്കലും പതറിപ്പോവില്ല, ഒരിക്കലും തകർന്നു പോവുകയില്ല എന്ന് ഓർപ്പിക്കുന്നു. യിർമ്യാവിനെ ദൈവം വിളിക്കുന്നു. യിർമ്യാവ് പറയുകയാണ്, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ. അടിമത്വത്തിൻ്റെ തീവ്രമായ ദുഃഖം പേറി നിൽക്കുന്ന ഒരു ജനതയുടെ വീണ്ടെടുപ്പിനായി ദൈവം മോശയെ വിളിക്കുന്നു. മോശ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നു. ഈ പ്രതികരണത്തിലൂടെ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഒന്ന്, ക്രിസ്തീയ ശുശ്രൂഷകന്റെ നിസ്വത, നത്തിങ്നെസ് ഓഫ് ദി ക്രിസ്ത്യൻ മിനിസ്റ്റർ. രണ്ട്, ബ്രോക്കൺനെസ് ഓഫ് ദി മിനിസ്റ്റർ. വിശുദ്ധ പൗലൂസ് കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് മൺപാത്രങ്ങളിലാണ് ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ നിയോഗവും ഉണ്ടായിരിക്കുന്നത് എന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. ക്രിസ്തീയ ശുശ്രൂഷകരെ മൺപാത്രത്തോട് പൗലുസ് ഉപമിച്ചിരിക്കുന്നു. കളിമണ്ണിൻ്റെ പ്രത്യേകത, രൂപം നൽകിയ ശില്പിയുടെ കയ്യിൽ മെരുങ്ങിക്കൊടുക്കുവാനുള്ള പ്രകൃതം, നിന്റെ ആളത്വത്തിൻ്റെ മനോഹരമായ രൂപഭംഗി വരുത്തുവാൻ യജമാനൻ്റെ കയ്യിൽ സമർപ്പിക്കുക, സമർപ്പിതനാകുക, അതാണ് ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത്. എ പോസിറ്റീവ് കോപ്പറേഷൻ വിത്ത് ഗോഡ്, ദാറ്റ് ഈസ് ഡിവൈൻ കോളിംഗ്. എങ്കിൽ മാത്രമേ ദൈവ വിളിയിലൂടെ, ദൈവ അനുഭവത്തിലൂടെ ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിക്കൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ട്, ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന നിയോഗത്തിലെ നൊമ്പരപ്പെടുത്തുന്ന വഴികളെക്കുറിച്ച് യേശു കർത്താവ് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നു. നൊമ്പരപ്പെടുത്തുന്ന വഴികൾ, അതെന്ത് എന്ന് ചോദിച്ചാൽ, എ ഫ്രാഗ്മെൻറ്റഡ് വേൾഡ് ആൻഡ് എ ഷീപ്പ് വിത്തൗട്ട് ഷെപ്പേർഡ്. ചിതറിയ ലോകം, ഇടയനില്ലാത്ത ആടുകൾ. പഴയ നിയമ ചരിത്രത്തിൽ ദൈവം പ്രവാചകന്മാരെ വിളിച്ച് നിയോഗിക്കുന്നു. ചിതറിയ ഇടയനില്ലാത്ത ആടുകളെ പോലെയുള്ള ഇടങ്ങളിലേക്കാണ് പ്രവാചകന്മാരെ ദൈവം അയക്കുന്നത്. എഗസ്കിൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, ബലഹീനമായതിനെ ശക്തീകരിക്കുകയും ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയും ഒടിഞ്ഞതിനെ മുറിവ് കിട്ടുകയും ചിതറിയതിനെ അന്വേഷിച്ച് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ദൗത്യമാണ് സഭയുടെ ശുശ്രൂഷ എന്ന് പറയുന്നു. യേശു കർത്താവ് കാണുന്ന യാഥാർത്ഥ്യം ഒരുപക്ഷെങ്കിൽ അന്നത്തെ മത നേതൃത്വത്തിൻ്റെ തെറ്റായ ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ആയിരിക്കാം. അങ്ങനെയുള്ള ഉപദേശങ്ങളിലൂടെ വഴിതെറ്റിപ്പോയ ഒരു ജനതയാണ് യേശു കർത്താവ് കാണുന്നത്, ദിശ തെറ്റിപ്പോകുന്ന മനുഷ്യ സമൂഹം. രണ്ട്, പാർശ്വവൽക്കരിക്കപ്പെടുന്ന രോഗികൾ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ഇവരെ കണ്ട് യേശു കർത്താവ് മനസ്സലിഞ്ഞു.
യേശു കർത്താവ് അവരെ അരികെ വിളിച്ച് അധികാരത്തിൻ്റെ ചെങ്കോലില്ലാതെ അവരോട് ചേർന്ന് ഹൃദയം പങ്കുവയ്ക്കുന്ന ഒരു യേശു കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പുരുഷാരത്തിൻ്റെ വിശപ്പ്, രോഗികളുടെ നിലവിളി, ഒറ്റപ്പെട്ടു പോയവരുടെ വേദന, യേശുവിൽ കരുണയും സ്നേഹവും മനസ്സലിവും സൃഷ്ടിച്ചു. ആ മനസ്സലിവാണ് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്. ഈ മനസ്സലിവ് ചിതറിയ ലോകത്തിനും ചിന്നിച്ചിതറിയ ലോകത്തിനും ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ദിശ തെറ്റിപ്പോകുന്ന ആളുകൾക്കും പങ്കുവയ്ക്കുക, അതാണ് യേശു കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. മനസ്സലിവ്, കമ്പാഷൻ, വാക്കിൻ്റെ മൂല ഭാഷയുടെ വിശകലനം പ്രവൃത്തിബദ്ധമായ ഉള്ളിൻ്റെ വികാരമാണ്. ടു സഫർ വിത്ത് സമ്മൺ, സോളിഡാരിറ്റി വിത്ത് ദ സഫറിങ് വൺസ്, വേദനപ്പെടുന്നവരോടൊപ്പം നിൽക്കുകയും അവരുടെ സങ്കടങ്ങളിൽ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷ. നമുക്കറിയാം, ഇന്ന് ലാഭത്തിൻ്റെയും അതുപോലെ തന്നെ നേട്ടത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ കണക്കുകൾ പറയുന്ന ഒരു കാലഘട്ടമാണ്. ചിതറിപ്പോയവരെയും ബലഹീനരെയും ചേർത്ത് പിടിക്കുന്ന ആർദ്രത നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ദൈവശാസ്ത്ര പഠനവും പരിശീലനവും ഒരു വൈദികനെ കാലത്തിൻ്റെ സമസ്യകളെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. എന്നാൽ ലഭ്യമായ ദൈവദർശനം പ്രായോഗികമാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വിളിയും മനസ്സലിവും ഒരു പട്ടക്കാരനിൽ ഉണ്ടായിരിക്കണം എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാഹചര്യങ്ങളുടെ ആവശ്യമനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന തെർമോമീറ്ററിൻ്റെ നിർവഹണമല്ല, മറിച്ച് ചുറ്റുപാടിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് റെഗുലേറ്റ് ചെയ്യുന്ന തെർമോസ്റ്റാറ്റിൻ്റെ നിർവഹണമാണ് നമുക്ക് ആവശ്യമെന്ന് ഈ സമയത്ത് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഒരു ന്യൂ നോർമലിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നു. ശീലിച്ച മാതൃകൾ, നമുക്ക് ദൈവശാസ്ത്ര അറിവ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുൻപിൽ, നമ്മുടെ കയ്യിൽ ഒത്തിരി ടൂൾസ് ഉണ്ട്. പക്ഷേ ഇത് വിജയകരമായി തീരുവാൻ സാധ്യമല്ല. പിന്നെയോ എന്താണ് നമ്മുടെ മുൻപിലുള്ളതെന്ന് ചോദിച്ചാൽ നമുക്കൊരു മോഡൽ, അത് യേശു കർത്താവാണ്. ആ യേശു കർത്താവിൻ്റെ ദൈവദർശനവും പിതാവിനോടുള്ള ആ പ്രതിബദ്ധതയും മനസ്സലിവും കാത്തുസൂക്ഷിച്ച് ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുക, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. COVID-19 മുൻപിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി നമുക്ക് ഏവർക്കും അറിയാമെന്നതാണല്ലോ. സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, സാനിറ്റൈസർ, എന്തോ ഭയം ബാധിച്ചിരിക്കുന്ന വിശ്വാസ സമൂഹം. ഇവരെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരിക, ഇവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാകുന്ന സംഗതി ആകുന്നു. നമുക്കറിയാം, ഇന്ന് ആളുകളെ ആരാധനയ്ക്ക് വിളിച്ചാലും വരാൻ മടിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ പള്ളിയിൽ വന്നില്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മെച്ചപ്പെട്ട പ്രസംഗങ്ങൾ കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിൻ്റെയൊക്കെ നടുവിൽ ആരാധനയുടെ ആ മാധുര്യം നഷ്ടപ്പെട്ടു പോകുന്നുവോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്താണ് ശുശ്രൂഷ എന്ന് പറയുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയെ ഫീൽഡ് ഹോസ്പിറ്റലിനോട് ഉപമിച്ചിരിക്കുന്നു. മരണം നൃത്തമാടുന്ന ഇടങ്ങളിൽ സാക്ഷ്യത്തിൻ്റെ വിരുന്ന് ഒരുക്കുന്ന കൂടാരങ്ങളാണല്ലോ ഫീൽഡ് ഹോസ്പിറ്റലുകൾ. കോവിഡാനന്തര കാലത്ത് സഭയ്ക്ക് ലോകത്തിന് ചെയ്യാവുന്ന 3 കാര്യങ്ങൾ: ഒന്ന്, ഡയഗ്നോസ്റ്റിക്, പ്രിവെൻറ്റീവ് ആൻഡ് കോൺവാലസൻസ്. പ്ലേഗ്, മസൂരി തുടങ്ങിയ മാരക രോഗങ്ങളിൽ പൊറുതിമുട്ടിയ സമൂഹത്തെ ശുശ്രൂഷിച്ച സാധു കൊച്ചുകുഞ്ഞിൻ്റെയും തുമ്മി ഉപദേശിയുടെയും സഭയാണ് മാർത്തോമ സഭ. അങ്ങനെയുള്ള സഭയിൽ ഇത്തരത്തിലുള്ള രോഗമോ സാമൂഹ്യ അകലമോ ഒന്നും ഒരു പ്രതിസന്ധിയാകാതെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യേശു കർത്താവ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് മാളിക മുറിയിൽ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് അപ്പം എടുത്തു. ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞില്ല, മറിച്ച് അപ്പം മുറിച്ചതിന് ശേഷം യേശു കർത്താവ് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവീൻ. മുറിക്കപ്പെടാത്തത് ഒന്നും യേശുവിൻ്റെ ശരീരമല്ല. യേശുവിൻ്റെ മുറിക്കപ്പെട്ട ശരീരമായ സഭയിൽ ഇന്ന് കശീശ ആയി പ്രവേശിക്കുന്ന ആശിഷ്യമാശനോട് പറയുവാനുള്ളത്, ദൈവ ശുശ്രൂഷ മുറിക്കപ്പെടുന്ന ശുശ്രൂഷയാണ്. ഭയരഹിതമായി സ്തേഫാനോസിനെ പോലെ ഉറച്ച നിലപാടുകളോടുകൂടെ
സത്യസന്ധമായി ജീവിതവിശുദ്ധിയോടുകൂടെ ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായിത്തീരണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഉന്നതവും എന്നാൽ ദുഷ്കരവുമായ ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. മുന്നോട്ടുള്ള പ്രയാണത്തിൽ യേശു അഭിമുഖീകരിച്ച പ്രലോഭനങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. നമുക്കറിയാം ഇന്ന് 40-ാം വെള്ളിയാഴ്ച. എന്നാൽ യേശു കർത്താവ് ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ തൻ്റെ പിതാവിനോടുള്ള ബന്ധം കാത്തുസൂക്ഷിച്ചു. വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലി യേശു കർത്താവ് സ്വീകരിച്ചു. യേശു കർത്താവിൻ്റെ പ്രാർത്ഥന അനുഭവം ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സാധിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തോടുള്ള വിധേയത്വം, വചനത്തിലുള്ള ആശ്രയം, പ്രാർത്ഥനയിലുള്ള വിശ്വാസം, ഇത് ചേർന്ന് സഭയെ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിക്കട്ടെ. സാഹോദര്യത്തെക്കാൾ സംഘർഷവും സമന്വയത്തെക്കാൾ മൗലികവാദങ്ങളും അടുപ്പത്തെക്കാൾ അകൽച്ചകളും ആലിംഗനങ്ങളെക്കാൾ അക്രമങ്ങളും പുഞ്ചിരിയേക്കാൾ അട്ടഹാസങ്ങളും ശുശ്രൂഷയേക്കാൾ ആഡംബരവും മാടിവിളിക്കുന്ന ലോകത്തിൽ നിഷ്കൃതിയുടെ മാർഗം സ്വീകരിക്കാതെ പ്രവാചക ദർശനവും മനുഷ്യൻ്റെ ദൈനംദിന ജീവിതവ്യാപാരങ്ങളിൽ ക്രിസ്തു ഉപയോഗിച്ച റാഡിക്കൽ ഹോസ്പിറ്റാലിറ്റി, അതായത് സമൂഹം തള്ളിക്കളഞ്ഞവരെ ഭക്ഷണത്തിന് ചേർത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച യേശു കർത്താവിൻ്റെ റാഡിക്കൽ ഹോസ്പിറ്റാലിറ്റി സഭയുടെ ശുശ്രൂഷകരായ നമുക്ക് ആവശ്യമാണ്. രണ്ട്, ഒരു റിഡീംഡ് റിലേഷൻഷിപ്പ്. നഷ്ടപ്പെട്ടു പോയ മകനെ തിരിച്ചു വരുമ്പോൾ കണക്ക് ചോദിക്കാതെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവനെല്ലാ ആദരവും നൽകുന്ന ഒരു പിതാവിൻ്റെ റിഡീംഡ് റിലേഷൻഷിപ്പ് നമുക്ക് ആവശ്യമാണ്. മുറിക്കപ്പെടുന്ന അപ്പത്തിലൂടെ രൂപപ്പെടുന്ന മൂന്നാമത്തെ ഇടം, എ തേർഡ് സ്പേസ്, എ സാക്രമെന്റൽ സ്പേസ് ബിറ്റ്വീൻ ടു പീസസ്, അത് മനസ്സലിവിൻ്റെ ശുശ്രൂഷയാണ്. ഓരോ ഞായറാഴ്ചയും അപ്പം മുറിക്കുമ്പോൾ അതിൽ രൂപപ്പെടുന്ന സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് അപരനാണ്, അത് മനസ്സലിവിൻ്റെ ശുശ്രൂഷയാണ്. ഇത് ഒരുക്കുവാൻ പട്ടത്ത് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ആശിശമ്മാശിനും നമുക്കെല്ലാവർക്കും സാധിക്കണം എന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. അതിന് ദൈവവിളി ഒരു യാഥാർത്ഥ്യമായിരിക്കുക. ദൈവത്തോടുള്ള നിരന്തര ബന്ധം, വചനത്തിലൂടെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കണം. അതിലൂടെ ക്രിസ്തു ശിഷ്യനായിട്ട് ജീവിത അന്ത്യം വരെ നിലകൊള്ളണം. ഇതാണ് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ONV ഗ്രൂപ്പിൻ്റെ മെഴുകുതിരി എന്ന കവിതയിൽ നിയോഗത്തിൻ്റെ വിലയെക്കുറിച്ച് വ്യക്തമാക്കുന്നു. അത്താഴ വിരുന്നിനും പ്രാർത്ഥനകൾക്കും പിറന്നാളിനും പെരുന്നാളിനും ചരമശുശ്രൂഷയിലും സാക്ഷിയായി നിന്ന് എരിഞ്ഞിടുവാൻ നിയോഗം. അവർക്കറിയില്ല വില, കത്തി എരിയണം കണ്ണടയും വരെ, തപ്ത ബാഷ്പം തൂകി നിന്ന് ചിരിക്കണം. അവസാനമായി കവി കച്ചവടക്കാരനോട് ചോദിക്കുന്നു, കൊണ്ടുപോകട്ടെ ഞാൻ ഈ വെളിച്ചത്തിൻ്റെ തുണ്ടുകളെ, വില എന്തേ തരേണ്ടു ഞാൻ, വരിക വിലയില്ലാത്ത വിലയിടാനാവാത്ത തുണ്ടു വെളിച്ചമാവുക. അതാണ് പ്രിയപ്പെട്ട ഷെമ്മാശിൻ്റെയും വൈദിക ശുശ്രൂഷയിലായിരിക്കുന്നവരുടെയും നിയോഗം. വില ഇടാനാവാത്ത ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തലകുനിച്ച് കേശാധിപാദം സമർപ്പിച്ച് ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ നമ്മെയും പ്രിയപ്പെട്ട ഷെമ്മാശിനെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.